ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഈ ഒരു വീഡിയോ ആരെയും അതിശയിപ്പിക്കാനല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങളെ തോന്നൽ മാത്രമാണ്. ഞാനൊരു റിയാലിറ്റി, യാഥാർത്ഥ്യം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെച്ചതാണ് മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം. ഇതേപോലെ ഇനി നാളെ ചെയ്യരുത്, അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. വീഡിയോ എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കുക. നിങ്ങളെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ഒരു പോസ്റ്റ് ഞാനിവിടെ ഒന്ന് വായിക്കട്ടോ. വയനാട് എത്തിയത് 7 ടൺ പഴകിയ തുണി ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ സംസ്കരിച്ചു. നമ്മൾ മലയാളി പുളിയല്ലേ. ചില സമയത്ത് നമ്മൾ മലയാളികളുടെ സ്വഭാവം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ചുരുട്ടി കൂട്ടിയെടുത്ത് കിണറ്റിലിടാൻ തോന്നും. അമ്മാതിരി സ്വഭാവമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് മതി വരുമ്പോൾ കൈമാറുന്നതല്ല, നമുക്ക് കൊതി ഉണ്ടായിട്ടും നമ്മളത് പങ്കിടുന്നതാണ് യഥാർത്ഥ ദാനം എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ചില ആൾക്കാർ, ഞാൻ എന്തോ വലിയ നന്മ ചെയ്ത് ഇറങ്ങേണ്ട വീട്ടിൽ ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, ഐ മീൻ പഴയത്, അവരെന്നെ ഒഴിവാക്കാൻ വെച്ചതാണ്. അതൊക്കെ ചുറ്റിക്കൂട്ടി വയനാട്ടിന് കൊടുത്തിട്ട് ഞാൻ എന്തോ ഒരു സംഭവം ചെയ്തിട്ടോ, ഞാൻ വലിയൊരു ഇതാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 7 ടണ്ണാണ് പഴകിയത് ഒഴിവാക്കി. ഇവർ എന്തിനാണിത് കൊടുത്തത്? വലിയ സംഭവം. അവരെ മനസ്സിൽ തന്നെ പറയണം, ഞാൻ എന്തോ ഒരു സംഭവമാണെന്നുള്ളത്. ഇന്നത് സംഭവമല്ല, ഇതിനേക്കാളും നല്ലത് നിങ്ങൾ കൊടുക്കാതിരിക്കണം. ഈ വീഡിയോ ഒക്കെ കുറച്ച് സ്ട്രോങ്ങിൽ എടുക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു മാന്യമായിട്ട് നമ്മൾ പറയണം. ഇതേപോലെ കൊടുത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ ചങ്ങിമാരെ, നമ്മളൊരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കേടുവന്ന് അങ്ങേയറ്റമായ സാധനമല്ല കൊടുക്കേണ്ടത്. ആ ഒരു സാധനം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആഗ്രഹമാണ്, അല്ലെങ്കിൽ അത് നമുക്ക് വേണം. പക്ഷേ മറ്റൊരാൾക്ക് ആ ഒരു സെയിം ആവശ്യം വരുമ്പോൾ നമ്മൾ ഒരു മടിയും കൂടാതെ ദൈവത്തെ വിചാരിച്ചിട്ട് നല്ല മനസ്സോട് കൂടി കൊടുക്കണമുണ്ടല്ലോ. അതാണ് യഥാർത്ഥ ദാനം, അതൊരു യാഥാർത്ഥ്യമാണ്. അല്ലാതെ നിങ്ങൾ ഇട്ട് പഴകിയതും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് ദാനമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഞാനത് പറയൂല. നമുക്കിഷ്ടമുള്ള ഒരു സാധനം മറ്റൊരു സഹോദരന് ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് സന്തോഷത്തോടെ എടുത്തു കൊടുക്കുന്നതിനാണ് യഥാർത്ഥ ദാനം എന്ന് പറയുന്നത്. ഇത് വെറുതെ ഞാനും ഒരു സംഭവമാണ്, ഞാനും എന്തെങ്കിലുമൊക്കെ കൊടുത്തു, ആ ഒരു മനസ്സുഖ ഉണ്ടല്ലോ. കാരണം നമ്മൾ ചില നേരത്തെ ഒരു സൈക്കോകളാണ്, നമുക്കൊരു മനസ്സുഖ ഉണ്ടല്ലോ, ആ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് അത് അങ്ങോട്ട് കൊടുത്തു. ഇതൊന്നും ദാനത്തിന് പെടുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലല്ല, നിങ്ങളുടെ അറിവിലാണോ എന്ന് എനിക്കറിയില്ല. ഇതേപോലെ ഈ സാധനങ്ങൾ കൊടുത്ത ആളുകളുണ്ടല്ലോ. ഇപ്പൊ വേറൊരു കാര്യം പറയണ്ട കേട്ടോ, നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന സാധനം, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കൊടുത്ത കുറെ ആളുകളുണ്ട് കേട്ടോ, അവർക്കൊന്നും ഈ ഒരു വീഡിയോ ബാധകമല്ല കേട്ടോ. ഇത് ആർക്കാണ് ബാധകം എന്ന് വെച്ചാൽ, വീട്ടിൽ ആവശ്യമില്ലാത്ത അവർ തന്നെ ഒഴിവാക്കിയ കേസുണ്ടല്ലോ, അത് ദാനം എന്ന പേരിൽ ഓമന പേരിൽ കൊടുത്ത ആളുകളുണ്ടല്ലോ, അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയുക, ഇവരത് കൊടുക്കാതിരിക്കുകയായിരുന്നു ഏറ്റവും നല്ലത്. എന്തായാലും ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.